Hi, good morning children. Today we are going to study Malayalam. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തവർഗ്ഗമാണ് പഠിച്ചത് അല്ലേ? തവർഗ്ഗത്തിൽ ആദ്യത്തെ അക്ഷരം ത, ത വെച്ച് തത്ത. അടുത്ത അക്ഷരം ഇത്ത, രഥം. മൂന്നാമത്തെ അക്ഷരം ദ, ദീപം. ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഇദ്ധ. ഇദ്ധ ധനുസ്, ഇദ്ധ ധനുസ്. ധനുസ് അറിയാല്, അമ്പും വില്ലുമാണ് ധനുസ് എന്ന് പറയുന്നത്. അമ്പും വില്ലിൻ്റെ വേറൊരു പേരാണ് ധനുസ്. ഇദ്ധ. അപ്പൊ തവർഗത്തിൽ എത്രാമത്തെ അക്ഷരമാണ് ഇദ്ധ? നാലാമത്തെ അക്ഷരം. ത, ഇത്ത, ദ, ഇദ്ധ. ഇന്ന് പഠിക്കുന്ന അക്ഷരമാണ് ഇദ്ധ. ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കി എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചേ. പിന്നെ മോളിൽ താഴേക്ക് വീണ്ടും മുകളിൽ കുടിക്കുക. മോളിൽ നിന്നാണ് തുടങ്ങുന്നത്. മോളിൽ തുടങ്ങിയിട്ട് വളച്ച് മുകളിൽ കൊടുക്കുക, വീണ്ടും താഴേക്ക് കൊടുക്കുക, വീണ്ടും മുകളിൽ കുടിക്കുക. ഇതാണ് ഇദ്ധ. ഒന്നുകൂടെ കാണിച്ചതരാം. മോളിൽ നിന്ന് താഴേക്ക് വരക്കുക, അത് വളച്ച് മുകളിൽ കുടിക്കുക, വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക, വീണ്ടും മുകളിൽ കുടിക്കുക. ഇതാണ് ഇദ്ധ. ഇദ്ധ വെച്ചിട്ട് വാക്കി നമ്മൾ എന്ത് പറയും? ധനുസ്. ഇദ്ധ ധനുസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ത, തത്ത, ഇത്ത, രഥം, ദ, ദീപം, ഇദ്ധ, ധനുസ്. ഇദ്ധ, ധനുസ് ഇത് നോക്കി പഠിച്ച് വായിച്ച് പഠിച്ച ശേഷം ടു ലൈൻ ബുക്ക് എടുത്ത് ഇദ്ധ, ത, ഇത്ത, ദ, ഇദ്ധ വരെ പറഞ്ഞു പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ.